പിന്നെ അടക്കം വലിയ വല, പിന്നെ അത് കഴിഞ്ഞാൽ വേനൽ വർക്ക് കഴിയുമ്പോ ചാട്ടം കിട്ടുക എന്ന് പറയും. ഒരു കുഞ്ഞു തോണി ഒക്കെ കണ്ടോ, നല്ല ഭംഗിയാണല്ലോ. ഗ്യാങ് ആണ് കേട്ടത്. നമ്മളങ്ങോട്ട് പോവാൻ സമ്മതിക്കാന്നറിയാം, എനിക്ക് പേടിയുണ്ട്. കൊത്തോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലാണ്ട് ചെയ്യാ, ബാക്കിയൊക്കെ നാട്ടുകാര് സഹിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്. അല്ലെങ്കിൽ പിന്നെ ഇതിനെ നമ്മള് ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ താറാവ് വളർത്തുന്ന ഞാൻ പറഞ്ഞൊരു കുളമില്ലേ, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ബാക്കില് ബോർഡിൽ നിന്ന് വായിക്കാൻ കിട്ടുന്നുണ്ടാവുമായിരിക്കും, വായിക്കാൻ പറ്റില്ല, കടമ്പ്രയാർ വില്ലേജ്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് അല്ല പോകുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നയ്യാ പൈസ ചെലവില്ലാത്ത ഒരു അടിപൊളി സെറ്റപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഈ സ്ഥലത്തിന്റെ പേരാണ് വട്ടോളിക്കര. അപ്പോ ഇത് എങ്ങനെ പോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വരുന്നത് എക്സാക്ട് പ്ലേസ് എവിടെ നിന്ന് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. സിമ്പിൾ ആയിട്ട് ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പള്ളിക്കര വന്ന് നേരെ സമരിട്ടൻ ഹോസ്പിറ്റലിന്റെ അവിടേക്ക് വരാം. അത് കിഴക്കമ്പലം കഴിഞ്ഞിട്ടാണ് സമരിട്ടൻ ഹോസ്പിറ്റൽ. യെസ്, പഴങ്ങനാടാണ്. പഴങ്ങനാട് നിന്ന് പഴങ്ങനാട് നേരെ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തൊട്ട് മുൻപായിട്ട് ലെഫ്റ്റിലേക്ക് ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കം ഇറങ്ങി നേരെ വന്നാൽ മതി. ഒരു വൈ പോലെ റോഡ് ഉണ്ട്. അവിടെ എത്തുമ്പോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ജംഗ്ഷൻ ആണ്, നിറയെ വണ്ടികളൊക്കെ വന്ന് അയ്യോ എനിക്ക് തോന്നുന്നു ഇവിടെ താറാവ് കൃഷിയാണ് തോന്നുന്നത്. എന്തോ താറാവിന്റെ ഇവിടെ താറാവ് ഡ്രസ്സിംഗ് സെന്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ റോഡാണ്, വേണമെങ്കിൽ വണ്ടി പോയാൽ മതി എന്നാണ് ഇവർ അഭിപ്രായം. നല്ല ഭംഗിട്ട് പോകുന്നതാണ്. ഇത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, വട്ടോളിക്കരയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടി നമുക്ക് പോവാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ദൂരം നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, പക്ഷേ ക്യാമറയിൽ അങ്ങനെ പിടിക്കത്തില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. പിന്നെ ഇപ്പോൾ താറാവ് കൺഫ്യൂസ്ഡ് ആണ്, അത് വലിയ കാണാൻ വലിയ രസം ഉണ്ടാവും ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ എന്താണോ കാണുന്നത് അത് നിങ്ങളെ കാണിക്കും. ഓക്കെ, നോ എഡിറ്റ്സ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം മക്കളെ, വാ. അപ്പൊ അതാ ഞങ്ങൾ വണ്ടിയൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട്. നമ്മളങ്ങോട്ട് പോവാൻ സമ്മതിക്കാൻ, എനിക്ക് പേടിയുണ്ട്. കൊത്തോന്നൊക്കെ നല്ല രീതിയല്ല ചുണ്ടാവും. നോക്കി ഒരേപോലെ പോകുന്ന സ്കൂളിൽ അസംബ്ലി വിട്ട പോലെ ഇല്ലേ. നമ്മളിപ്പോ ഒരു അമ്മച്ചിയൊക്കെ ഉണ്ടോ, അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ഇവരുടെ മക്കളൊക്കെ ഇങ്ങനെ താറാവിന് എന്താ ഡ്രസ് ചെയ്ത് കൊടുക്കണ്ടേ, എന്താ സംഭവം നമുക്കറിയത്തില്ല, പോയോക്കാം. അപ്പോൾ നമ്മുടെ വട്ടോളിക്കരയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറുതെ ഒരു ക്യാമറയും നോക്കി ഇങ്ങ് വന്നാൽ മതി മക്കളെ, അടിപൊളി. ഇത് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു അമ്മച്ചി പറഞ്ഞു ഇവിടെ അവരുടെ മക്കൾ താറാവിന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഷെഡ് അവിടെ കാണുന്നുണ്ട്. ആ ഷെഡിൽ ഈ ആൾക്കാർ ഒത്തിരി പേര് താറാവ് മേടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എന്തോ ഡ്രസ്സ് എന്തോ മെഷീനിലിട്ട് അതിൻ്റെ തോലൊക്കെ കളയുക, അങ്ങനത്തെ കുറേ ഏർപ്പാടുകളാണ്. അപ്പോൾ ഞങ്ങളത് ഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കണം. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങ് പോകുന്നു. ഇവിടെ ശരിക്കും അവർ ഉള്ളിലേക്ക് എൻട്രി തരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് അവരുടെ മാത്രം താറാവുകളെ വളർത്തുന്ന സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ മക്കളെ ക്യാമറ നോക്കി നേരെ ഇങ്ങോട്ട് പോകുന്നതരം കേട്ടോ. സ്ഥലം വട്ടോളിക്കര എന്നും കൂടെ പറയാം. ഈവനിങ് വ്യൂ ആണ്. അപ്പോൾ രാവിലെയൊക്കെ ഞങ്ങൾ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞു തോണിയൊക്കെ കണ്ടോ, അതായത് നല്ല ഭംഗിയാണല്ലോ. എനിക്ക് താറാവിനെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഈ താറാക്കൂട്ടം അപ്പുറത്തുണ്ട്. അവർ രണ്ട് മൂന്ന് ഗ്യാങ് ആയിട്ടാണ് ഉള്ളത്. ദേ ഇവിടെ ഒരു ടീം നിൽപ്പുണ്ട്, അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഇവിടെ ഒരു ടീം നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഇതെവിടെ ഒരു ഒറ്റയാ നിൽക്കുന്നുണ്ട്. ഇത് നോക്കിയത് ഇവിടെ ഒറ്റയ്ക്ക് ഒരുത്തൻ വയ്യാ തോന്നുന്നു. ആ പക്ഷെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഓയ് ആരോട് പറയാം,
അപ്പോൾ ഇത്രയും ആണ് ദേ ഇവിടത്തെ കാഴ്ച ഇവിടത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത് താറാവ് കൃഷിയാണ് നിങ്ങൾക്ക് താറാവ് മേടിക്കണമെങ്കിലൊക്കെ നല്ല കുറഞ്ഞ റേറ്റിലൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി നല്ല നാടൻ താറാവ് ഇവർ തന്നെ സ്പോട്ടിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് ചെയ്തൊക്കെ തരും അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഗൈസ് നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ താറാവ് വളർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞൊരു കുളമല്ലേ ആ ഈ ഒരൊറ്റ കുളം മാത്രം മതി നമുക്ക് കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഭയങ്കര മൈൻഡ് റീഫ്രഷിങ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി ഫീൽ ചെയ്തിട്ടുള്ളത് എന്താ പറയുക നല്ലൊരു സ്ഥലം നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ തോന്നുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നൈസ് ഫീലിംഗ് ആയിരിക്കും പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പഴങ്ങനാട് ഇവിടെ കാർഷിക മേഖലയാണ് ഇവിടെ എല്ലാം പ്രധാനമായിട്ട് ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചത് അതിൽ താറാവ് കൃഷിയുണ്ട് മീൻ മീൻ പിടുത്തം ഇവിടെ ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ അന്ന് നെൽകൃഷിയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മീൻ സുലഭമായിട്ട് വളരും നന്നായിട്ട് ആളുകൾ പിടിച്ച് ഇവിടെ നിന്ന് മൂവാറ്റുപുഴ മുതലുള്ള ആളുകൾ വന്ന് ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു അവർക്ക് വേണ്ടി ചായക്കട വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ മീനിൻ്റെ ലഭ്യതയെക്കുറിച്ചായത് വിവിധ രീതിയിലുള്ള മീൻപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു വല വിവിധ രീതിയിലുള്ള ഒറ്റൽ പിന്നെ കുടുക്കുവല പിന്നെ അടക്കം കൊല്ലി വല പിന്നെ അത് കഴിഞ്ഞാൽ വേനൽ വർക്ക് കഴിയുമ്പോൾ ഞങ്ങൾ ചാട്ടം കെട്ടുക എന്ന് പറയും ചാട്ടം കെട്ടുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തും അത് തൈതൽ പോലെയുള്ള സാധനങ്ങളുണ്ട് അല്ലാത്തല്ലെ അതുപോലെയുള്ള മുറികൾ ഞങ്ങൾ ചെളി വെച്ച് അടയ്ക്കും അടച്ചു കഴിഞ്ഞാൽ മീൻ കിട്ടുന്നതാണോ അങ്ങോട്ട് ഈ മീനിന്റെ ഗതാഗതത്തിനെ ഞങ്ങൾ ചെളിയും മണ്ണും പുല്ലും ഒക്കെ വെച്ച് അങ്ങ് അടയ്ക്കും അപ്പൊ മീൻ സ്ഥിരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ സഞ്ചാരത്തിനെ തടസ്സപ്പെടുത്തുമ്പോ അവര് അവരുടെ ജന്മനാനുള്ള സ്വഭാവം അനുസരിച്ച് അവർ ചാടും അല്ലെങ്കിൽ ഇഴഞ്ഞു കയറി അപ്പുറം കിടക്കാനുള്ള അവർക്കൊരു ടെൻഡൻസി ഉണ്ട് അത് ഞങ്ങൾ ചൂഷണം ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് ചെളി നിരത്തിയിടും അപ്പം അതിനകത്ത് കുഴി പോകാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ അധികം താമസിക്കാതെ വന്ന് പിടിക്കും അതൊരു രീതി പിന്നെ ഒട്ടിലെന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും ഉള്ളതാണ് പക്ഷെ നിങ്ങളുടെ പ്രായക്കുറവുകൊണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ എല്ലായിടത്തും തന്നെ വന്നുകൊണ്ടുപോയി ഇങ്ങനെ റൗണ്ടിൽ ചെറിയ ഒരു കൈ കിടക്കാൻ മാത്രം മുകളിലൊരു ഹോളുണ്ട് ഇങ്ങനെ അത് ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി വലിയ വരാലിനെ അതിനൊക്കെ പിടിക്കണം വിദഗ്ധരായ ആൾക്കാരുണ്ടാകും പിന്നെ കോരുവല എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ആർച്ച് പോലെ ഉണ്ടാക്കിയിട്ട് നീളത്തിൽ അപ്പം അന്ന് ഇതുപോലെ പുല്ലൊന്നുമില്ല ഫ്രീ ആയിട്ട് കിടക്കുക അതിനകത്ത് ഇഷ്ടം പോലെ ആമ്പലും അതിതൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഇടവിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ മീനുകൾ ചെമ്മീൻ കരിമീൻ വള കറുപ്പ് ഒരുപാടെന്നെ മീനുകളുണ്ടാകും ഇപ്പം അതിന് വംശനാശം വന്നിട്ട് ഈ പിള്ളേർ പോലും കാണാത്ത ഇഷ്ടംപോലെ മീനുകളുണ്ട് പറഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെ ഒരു ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു അതുപോലെ ഇഷ്ടംപോലെ ഈ പ്രദേശത്ത് മരങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഈ കരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് ജില്ലയുടെ ഒരു നാലിലൊന്നോ അഞ്ചിലൊന്നോ ഭാഗത്തിൻ്റെ ഭാഗത്തുള്ള കാക്കകൾ മുഴുവൻ ചേക്കേറിയിരുന്ന സ്ഥലമാണ് ഇത് അമ്മയും കണ്ടിട്ടല്ല ഞങ്ങളുടെ ചെറുപ്പം കണ്ടിട്ടുണ്ട് അപ്പം അതിനു മുമ്പുണ്ട് കാക്കകൾ ചേക്കേറിയിരുന്ന ഒരു പ്രദേശമായിരുന്നു അതായത് ഈ സമയമാകുമ്പോൾ ഇങ്ങനെ വരുന്നത് നമുക്ക് നോക്കിയിരുന്ന നല്ല രസമാണ് ഇവർ അവിടെ നിന്ന് കിഴക്ക് നിങ്ങനെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേ ഇങ്ങ് വരും നല്ല രസാകനെ പെണ്ണാണ് വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് താമസം പറന്ന് പറന്ന് നടന്ന് കാക്കി ഊന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഈ വീട്ടിലുള്ള ഇവരൊക്കെ ആ കരയിൽ താമസിക്കുന്നവർക്ക് അത് ശീലമായി ഞങ്ങളൊക്കെ ചെന്ന് ആ വീട്ടിലുള്ളവർ സംസാരിക്കുന്നത് വ്യക്തമാവാൻ പറ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് ഇതിൻ്റെ ശബ്ദം ഞാൻ തമാശ അതായത് വെളുപ്പിന് 4 മണി മുതൽ ഇവർ തിരിച്ചും പോകും ഒരു അന്നം തേടി അങ്ങോട്ട് പോകേണ്ടത് നമുക്കറിയില്ല പക്ഷെ സ്ഥിര ആവാസ കേന്ദ്രമായിരുന്നു ഈ കര കാക്കയുടെ അതുകൊണ്ട് ഇവിടെയുള്ള ഞങ്ങളുടെ കൂട്ടുകാരക്കാരൊക്കെ ഞങ്ങളുണ്ടല്ലോ ഇവിടെ അവിടെയുള്ള ബേബി എന്ന് പറഞ്ഞാള് ഞങ്ങൾ കാകൻ ബേബി എന്നാണ് അവിടെ കാക എന്ന് പറഞ്ഞ കാക്ക എന്താണെന്ന് വെച്ചാൽ ഈ കരയിൽ താമസിക്കുന്ന ആളുകളൊരു തമാശ ആയിട്ട് വിളിച്ചതാണ് ഇപ്പോഴും അവനെ കാകം ബേബി എന്ന് അറിയപ്പെടുന്നു അത് ഞങ്ങൾ അവിടെ പാട്ടൊക്കെ പാടി കളിയാക്കുമായിരുന്നു പട്ട് അത്രയ്ക്ക് മാത്രമേ അതായത് പുതിയ മണവാട്ടികളൊക്കെ പേടിച്ചു പോയി കാണും
അവർക്ക് ഭയങ്കര കഷ്ടവും കൊക്കിന്റെ കഷ്ടമായിരുന്നു നേരം വെളുത്തി കഴിഞ്ഞാൽ. അതുകൊണ്ട് അതില് മീൻ പിടിച്ച് അതിനെ കെണി വെച്ച് പിടിച്ച് ജീവിക്കുന്ന നല്ല വിദഗ്ധരായ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് മരിച്ചു പോകാത്ത ഒരാൾ അവിടെ ഉണ്ട്, പ്രായം ചെന്ന ഒരാള്. അപ്പൊ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഇവിടുത്തെ മീനിന്റെയും ഇവിടുത്തെ പക്ഷികളെയും, പണ്ട് ജോലി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ, കൃഷിയും കാര്യങ്ങളും മീൻപിടുത്തം പക്ഷിമൃഗം ഇങ്ങനെ വേട്ടയാടിയൊക്കെ ആണല്ലോ ഒരു കാലത്ത് മനുഷ്യൻ ജീവിച്ചിരിക്കണേ. അപ്പൊ അങ്ങനെ ഇവരെ ഇവിടെ വന്ന് താമസമാക്കിയതാന്ന് കേട്ടിട്ടുണ്ട്. ഇവര് ഇവിടുത്തെ മീനുകളുടെയും ഇവിടുത്തെ പക്ഷികളുടെയും ഒക്കെ, അതേപോലെ അതിനു മുമ്പ് ഇവിടെ താമസം തുടങ്ങുന്നതിന് മുമ്പായിരിക്കും കാട്ടുപന്നിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ അപ്പം പറഞ്ഞിട്ടേക്കണ് ഈസ്റ്റർ ഇതുപോലുള്ള സന്ദർഭമാകുമ്പോൾ വെള്ളപ്പറ്റൊക്കെ വരുമ്പോൾ ഈ കരച്ചു, അതായത് ഇപ്പൊ ഈ തോട്ടിലേക്ക് പാടത്തൊക്കെ ഇത് ഉണങ്ങി കിടക്കും. പണ്ട് കാലത്ത് കനാലുള്ളം വരുന്നതിന് മുമ്പ് പാടം മുഴുവൻ ഉണങ്ങും, ഉണങ്ങി ഉണങ്ങി കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ഈ കനാലുവെള്ളം വന്നേ പിന്നെയാണ് ഇങ്ങനെ വെള്ളം ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഈ ചില ഭാഗങ്ങളിൽ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളായിരുന്നു. അപ്പൊ ഈ കരയിൽ ചുറ്റി കാർന്നവന്മാര് മിടുക്കന്മാരായി പട്ടുവലിക്കര, ഇത് പുതുശ്ശേരിക്കര. അല്ല റെക്കോർഡിക്കല ഇങ്ങനെ തന്നെയാ, റവന്യൂ റെക്കോർഡിലൊക്കെ ഇങ്ങനെ തന്നെയാ, പട്ടുവലിക്കര എന്ന് തന്നെയും പുതുശ്ശേരിക്കര എന്നൊക്കെ. ഇപ്പൊ വില്ലേജ് താലൂക്കിലൊക്കെ ചെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാ പറയണേ, അത് പണ്ട് ഇവിടെ പുതുശ്ശേരി ഒരു മന ഏതാണ്ട് ഉണ്ടായിരുന്നേ, അതിനോട് ബന്ധപ്പെട്ട് വന്നൊരു പേരായിരിക്കുന്നു പുതുശ്ശേരി മന എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് അതിനോട് ബന്ധപ്പെട്ട് അവരെല്ലാം ഇവിടെ പണ്ടൊരു ഹൈന്ദവ ഏരിയ ആയിരുന്നിരിക്കണം. ഇപ്പൊ ഹൈന്ദവ ഏരിയ വളരെ കുറച്ച്, വീടുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഈ കരയില്, ബാക്കി മുഴുവൻ ഇപ്പൊ ക്രിസ്ത്യാനി വംശപരമ്പരപ്പെട്ടതാണ്. അപ്പൊ ഈ മീ പന്നികളെ പിടിക്കാൻ ഇതുപോലെ സമയത്തെ അവൾ കാട്ടുപന്നിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണല്ലോ പറഞ്ഞത്, ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. പിന്നെ ചുറ്റി വന്ന് ചെണ്ടയും അതുപോലെ തന്നെ പാട്ടയും അതും ഇതൊക്കെ ഇട്ട് കൊത്തി അപ്പുറത്ത് വലിയ കുഴിയും പോകും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെള്ളത്തിൽ ആളുകൾ മറവെച്ച് ഇങ്ങനെ ഒളിച്ചിരിക്കും. തല കലം പോലെ അലോപിനി, അന്നും കാലോ മലോപിനിയുള്ളു മല ഈ മറ്റേ മൺകലങ്ങള് വെച്ചിട്ട് മറയൊക്കെ വെച്ച് മരമൊക്കെ കുമ്പൊക്കെ കുത്തിയിട്ട് എൻ്റെ ഇടയിൽ മറയിൽ ഒളിച്ചിരുന്നിട്ട് ഇവിടെ ഇവിടുന്ന് ആട്ടി ഓടിക്കും. ഓടിച്ച് ഇവർ വെള്ളത്തിലേക്ക് ചാടുന്നു, നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങനെ കടന്നു പോകുമ്പോ പുറകെ ചെന്ന് കാലെ പിടിച്ച് വലിച്ച് വെള്ളത്തിലേക്ക് തത്തും. അപ്പൊ വെള്ളത്തിൽ താത്തിന് ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറി, അപ്പൊ ഇതിന്റെ സകല ശക്തിയും കിട്ടു, പെട്ടെന്ന് ചവുന്നാ പറയണേ. അത് എലികളാണെങ്കിലും വെള്ളം മൂക്കിൽ ശ്വാസം മുട്ടി അപ്പൊ ചവും, എലീനെ കൊല്ലാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനത്തെ അവരതിന് പിടിച്ചുകൊണ്ടെന്ന് വെട്ടി നുറുക്കി ആഘോഷമായിട്ട് പങ്കിട്ട് തിന്നുമായിരുന്നു. നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ചെയ്യാത്തത് ഇവിടെ അത്ര എളുപ്പമല്ല. ഇതെല്ലാം ഈ പുല്ലിപ്പ ഇങ്ങനെ മുകളിൽ കാണണമെങ്കിൽ ഇതിന്റെ താഴേക്ക് അരക്കി ചെളിയുണ്ട്, പക്ഷെ ഫലഭൂഷ്ടമായ മണ്ണാ അത്. അത് സർക്കാർ ഭൂരിവരായ കാർഷികർ കണക്കുകൂട്ടി ഇവിടെ ഇടമലാറിൽ നിന്നും ഭൂത്താൻകെട്ടിന്ന് വരുന്ന വെള്ളമാണ് ഇത്, കനാൽ വെള്ളം. ഭൂത്താൻകെട്ടിന്ന് വരുന്ന കനാൽ വെള്ളത്തിന്റെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പ്രോജക്റ്റായിരിക്കും ഈ കാണുന്ന കനാല്, ഈ രണ്ട് ഭിത്തി. ഇത് നമ്മള് കടമ്പ്രയാറ് വഴി, കാക്കനാട് വഴി, ചമ്പക്കര വഴി, തേവര വഴി കായലിൽ ചെന്ന്, തേവര കോളേജിന്റെ എസ് എച്ച് കോളേജിന്റെ സൈഡിൽ കൂടെ ചെന്ന് കായലിൽ കയറും. ഇതിലെ പണ്ടൊക്കെ ആൾക്കാര് ഇവിടെ ആളുകൾ ഈ ഭാഗത്ത് നിന്ന് ഈ റോഡ് റോഡ് വികസനവും ഈ വാഹന വികസനവും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ എറണാകുളം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം വള്ളത്തിനാണ്. അത് വലിയ ഞാനൊക്കെ അറിയുന്ന കാണൂരാത്ര വലിപ്പത്തിലുള്ള വള്ളങ്ങൾ ഇവിടുന്ന് വള്ളം, ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല പുരവണിക്കാവശ്യമായ കല്ല്, ചെങ്കല്ല്, കരിങ്കല്ല് ഇതെല്ലാം ഈ ഭാഗങ്ങൾ, കിഴക്കമ്പലം, പള്ളിക്കര, അപ്പൊ ഈ വള്ളത്തിന്. അപ്പൊ കടകളെല്ലാം ആ ഭാഗത്ത് അന്ന് ആ കാലഘട്ടത്തില് പുഴയുടെ തീരത്താ. അപ്പൊ ഈ കടകൾ കേന്ദ്രീകരിച്ച് വള്ളങ്ങളും അങ്ങനെ തന്നെയാ പോയിക്കൊണ്ടിരുന്നത്, കടകള് കേന്ദ്രീകരിച്ച്. അപ്പൊ എന്റെ അമ്മ എറണാകുളത്ത് കയറി, എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കിഴക്കമ്പലത്ത് നിന്ന് കല്യാണക്കാരി ആലോചന വന്നപ്പോ സുഭിക്ഷമായ നാട്ടിലേക്കാണല്ലോ എന്ന്. പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായ കൃഷിയോട് ബന്ധപ്പെട്ട് രാവും പകലും ഇല്ലാണ്ട് അധ്വാനിച്ചാലാണ് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പാടെന്താണ് ഈ
പിന്നെ ഞങ്ങളെ ഭാഷ പറഞ്ഞ പറദീസ ആയിരുന്നു എന്ന് വിചാരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പാടും ദുഃഖം. ഇന്നിപ്പോ ഇവിടെ ഈ നാട്ടിൽ എന്താ ചേട്ടാ ബാക്കിയുള്ളത്? ബാക്കി ഇപ്പൊ കൃഷിയോട് ബന്ധപ്പെട്ട് കൃഷി എല്ലാ രീതിയിലും ലാസ്റ്റ് കൃഷി ചെയ്ത ആളാണ് അദ്ദേഹം. ഇവിടെ ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് ചോദിക്കാലോ ചേട്ടന്റെ പേര്? ബേബി. ചേട്ടന്റെ പേര്? എന്റെ പേര് സജി. സജി. നെൽകൃഷി വളരെ വിജയമായിട്ട് ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നതാണ്. പിന്നെ അതിൻ്റെ ആദ്യ തുടക്കം എന്ന് പറഞ്ഞാൽ അതിന് കൊയ്ത്താണ് ഏറ്റവും ആദ്യത്തെ തടസ്സമായിട്ട് വന്നത്. ആളെ കിട്ടാണ്ട് ബുദ്ധിമുട്ട് വന്നു. എന്നാൽ അട്ടയുടെ അത്ര ശല്യം ഈ പാടത്തുണ്ടായില്ല. എത്ര വർഷം മുമ്പെയാണ്? ഒരു 2000 വരെയൊക്കെ കൃഷി അങ്ങോട്ട് അന്യം പോകാതെ അവിടെ ഇവിടെയൊക്കെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 2000 നമ്മൾ ലാസ്റ്റ് കൃഷി. 2000 ഏകദേശം 2000 ഞാൻ പി ഡബ്ല്യു ഡിയിൽ ജോലി ചെയ്തിരുന്ന ആളാണേ. അപ്പോൾ പാലക്കാട് നിന്ന് 2000 വന്ന് ആ സമയത്ത് ഇവിടെ അതിൻ്റെ കൃഷിയുടെ സമയമൊക്കെ നോക്കി ഓടി വന്ന് കൃഷി ചെയ്തിട്ടൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്. ഈ ഭാഗമൊക്കെ ഞങ്ങൾ ഇപ്പം ആ വെറുതെ കിടക്കണമെന്ന് അതിനോട് ബന്ധപ്പെട്ട സ്ഥലമൊക്കെ ഞങ്ങൾ ഈ അനാഥശാലകൾക്ക് ഉദ്ദേശിച്ച് അതിനോട് താല്പര്യമുള്ള ആളുകൾ കൂടി കൂട്ടായിട്ട് യാതൊരു പ്രതിഫലം ഇല്ലാണ്ട് ചെയ്ത് കൊയ്ത് അവർക്ക് കൊടുക്കും. അതിൽ അർഹതപ്പെട്ട നാട്ടിലുള്ളവർക്ക് കൊടുക്കുക ഒക്കെ ചെയ്ത ഒരു ഭൂപ്രദേശമൊക്കെ ഉണ്ടായി. അതുപോലെ ഇത് സദ്യപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ അതുപോലെ കരഭൂമിയിൽ കപ്പാട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പം ഇവിടെ താറാവ് കൃഷിയാണ്. താറാവ് കൃഷി എന്ന് പറഞ്ഞത് അവരാ ചെയ്യുന്നവരുടെ പരമ്പരാഗത തൊഴിലായിരുന്നു അത്. അവർക്ക് അതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. താറാവ് എന്താണ്, അതിൻ്റെ കുഞ്ഞെന്താ, തള്ളയെന്താ, വലുതെന്താ, പൂനെന്താ, ആരോഗ്യം എന്താ, പരിപാലിക്കാനുള്ള എൻ്റെ ABCD അവർക്ക് അറിയാമെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ അത് ശീലിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊളമല്ലാതെ കൃഷി ചെയ്തിട്ട് പുല്ല് പോയി. പുല്ല് പോയിട്ട് പിന്നെ തുടർച്ചയായിട്ട് താറാവ് വന്നതുകൊണ്ട് പുല്ല് വളർന്നില്ല. അതേസമയം ഒരു ഒറ്റയ്ക്കൊരു വർഷം രണ്ട് വർഷം കിടന്ന ഇതേപോലെ പുല്ല് അവിടെയും വരും, പുല്ല് വളരും. അത് അവിടെ താറാവ് കിടക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ അങ്ങോട്ട് അങ്ങനെ ആത്തി പോലത്തെ ചളിയാണത്. ആടി ഒരു ഇറക്കി താഴും, ഇറക്കി മുട്ടിനൊക്കെ താഴും. ചിലയിടത്ത് കൂടുതൽ താഴും, ചില ഏരിയ കൂടുതൽ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. ചളിയുള്ളടത്തല്ലേ താറാവ് ഉണ്ടാവുള്ളൂ. ഇതില്ല, വെള്ളമാണ് അവർക്ക് പ്രധാനം, വെള്ളമാണ്, ചെളി ഒന്നുമില്ല. പിന്നെ ഇത് മുൻപ് കൃഷി നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഇതിലൊക്കെ വെള്ളം പറ്റിക്കാനായിട്ട് ചക്രം ഉണ്ടായിരുന്നു. പിന്നെ സർക്കാരിന്റെ ഇങ്ങനെ കോരി തേവുന്ന അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചിത്രത്തിൽ കൂടെ കണ്ടിട്ടുണ്ട്. പിന്നെ ചക്രമൊക്കെ എപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്. മൂന്ന് സെറ്റ് ഇരിപ്പുണ്ട് ചക്രങ്ങളൊക്കെ. അതായത് 8 വിലയുടെ 2.5 ഉണ്ട്, 4 വിലയുടെ 1 ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ വരാം. പിന്നെ എന്നാലും അത് കളയാൻ, ഹൃദയത്തിൽ നിന്ന് കളയാൻ വിഷമം കാരണം അങ്ങനെ. അതേപോലെ തന്നെ ഇവിടെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോ സർക്കാരിന്റെ അതായത് ആ കാലഘട്ടത്തിൽ ആളുകൾ അത്യുത്സാഹത്തോടു കൂടി കൃഷി ചെയ്തോണ്ട് കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടം. പണിയില്ല ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നെൽകൃഷി സ്ഥലമുണ്ട്, നെൽകൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ജീവിക്കാൻ വേറെ വഴിയില്ല. അപ്പൊ അത് ചെയ്തു. പിന്നെ അതിന്റെ കൂടെ കുറെ കന്നുകാലികള് വളർത്തലും ഇതും ട്രാക്ടറൊക്കെ വന്നതിന് മുൻപ് ആ പോത്തിനെ വളർത്തി, കാളകളെയൊക്കെ വളർത്തി, ഉഴുത് വെള്ളം പറ്റിച്ച്, ചക്രം ചവിട്ടി വെള്ളം പറ്റിച്ച് ഒരു കാലഘട്ടം. അത് കഴിഞ്ഞപ്പോഴാണ് ഈ മോട്ടറ് ഇത് വന്നത് അല്ലെ. കറണ്ട് വന്നു കഴിഞ്ഞപ്പോ എത്രന്റെ മോട്ടറാ? മോട്ടറ് 10 ഉള്ളു. പക്ഷേ ഒരു 50 ഹോഴ്സ് പവറിന്റെ വെള്ളം തള്ളിക്കളയാവുന്ന ഒരു സംവിധാനമാണ്. അതായത് ഒരു പെട്ടി, ആ പെട്ടിയുടെ ഒരറ്റത്ത് ഒരു കുഴൽ, ആ കുഴൽ താഴേക്ക് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഇമ്പല്ലർ, ആ ഇമ്പല്ലർ ഒരു ഷാഫ്റ്റിലാണ് കൊടുക്കുന്നത്. ആ ഷാഫ്റ്റിലേക്ക് ഒരു ബെൽറ്റ് കൊടുത്തു. അതിപ്പോ കുട്ടനാട്ടിലെല്ലാം ഇപ്പോഴും ഉണ്ട്. ഉണ്ട് ഇവിടെ ഇപ്പൊ അതിന്റെ ചെറിയ അവശിഷ്ടങ്ങളുണ്ട്. അതായത് ഒന്നോ രണ്ടോ ഇവിടെ ഒരു പെര ഉണ്ട്, പെര മാത്രല്ല. അത് അവശിഷ്ടം പോലെ ഓരോ ഏരിയയിലും അവിടെ ഉണ്ട്. അവിടെ ഒരു ചുമരുണ്ട്, ഒരു ഭാഗം ചുമര് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ ഒരു 50 ഹോഴ്സ് പവറിന്റെ പമ്പ് വെച്ച് അടിക്കണം, അത്രയും വെള്ളം തള്ളിപ്പോവും. അങ്ങനെ അത് പറ്റിച്ച് വെള്ളം പറ്റിച്ച് കഴിയുമ്പോ മത്സ്യം ഇഷ്ടം പോലെ മീൻ കിട്ടും. ആ മീൻ കിട്ടി അത് കിട്ടി കഴിഞ്ഞിട്ടാണ് വിതയ്ക്കണത്. മത്സ്യസമ്പത്ത് ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ബാക്കി ഇത് ഒരു തമാശന്ന് വരുന്നുള്ളതാണ്. ഞങ്ങളെ പോലെ മീൻ പിടിച്ചിരുന്ന ആളുകൾക്കൊന്നും ഇതുപോലെ ക്ഷമയുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളാരും മീൻ പിടിക്കാൻ വരാറില്ല. മത്സ്യത്തിന്റെ അതിന് വേറെയും പ്രശ്നമുണ്ട്. ഈ കൃഷി നിന്ന് പോയത് മാത്രല്ല, ഇവിടുന്ന് തന്നെ ഫാക്ടറി, പല ഫാക്ടറിയിൽ നിന്നും വരുന്ന വെള്ളം, പല ഫാക്ടറികളിൽ നിന്നും വരുന്ന ആ വെള്ളമാണ് മെയിൻ.
പല ഫാക്ടറികളിൽ നിന്ന് വരുന്ന വെള്ളം അതേപോലെ ബോധപൂർവ്വ ആളുകൾ ടാങ്കറിലൊഴുക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇതിലേക്ക് വേസ്റ്റ് ഒഴിക്കുക. ഇവിടെ പല ടൈമിലും നല്ല നല്ല മത്സ്യങ്ങൾ, അതായത് കരിമീൻ, ഫിലോപ്പിയോട് ബന്ധം ആ കാലഘട്ടത്തിൽ 2013 ഇവിടെ വാളയും കരിമീനും ചത്തു പൊങ്ങിയിട്ട് ഞങ്ങള് വാരിപ്പറക്കി ഫോട്ടോ ഒക്കെ ഇട്ട് പത്രത്തിലൊക്കെ ഇട്ട്. എത്ര വർഷം മുമ്പാണ്? 2013 റോഡ് പണിയേ. അപ്പൊ ആ റോഡ് പണിക്കോട് ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന കുറെ ടാറും പീപ്പ ഉണ്ടാകും. ആ ടാറും പീപ്പയിലൊക്കെ ഞങ്ങൾ പിടിച്ചിട്ട് ഞാൻ ആ വാരി പരക്കി കൂട്ടു കൊടുത്തത്. അപ്പൊ എന്റെ തൈത എന്റെ ഫോട്ടോ തൈത അവരന്നു പത്രത്തിലൊക്കെ ഇട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ അതീ പിന്നെ ഈ സാധനത്തിനൊന്നും കണ്ടിട്ടില്ല. ഈ വാള എന്ന് പറഞ്ഞു, വാള എന്നൊക്കെ പറഞ്ഞത് കുഞ്ഞു വാളയൊന്നുമില്ല, എന്നെക്കാലും വലിയ വാളകളുണ്ടാ കിട്ടിയിട്ടുന്ന സ്ഥലങ്ങളത്. അന്ന് ആളുകൾ പുതുവർഷം ഇതേപോലെ ഇനിയിപ്പോൾ ഈ പുതുമഴ ഇല്ലേ, അതായത് ഇപ്പം വേനൽ മഴ ഇതേപോലെ സമയത്താണ് ഏറ്റവും കൂടുതൽ മീൻ, പുതിയ മീനുകൾ കയറി വരുന്നത്. അപ്പം അന്നേരം അതിനെ പിടിക്കാൻ വിദഗ്ധരായ ആൾക്കാർ വരുമ്പോൾ ഈ ചെറിയ മീനൊന്നും അവർ കണക്കിപ്പെടില്ല. അവർ ഇന്ന് 10 വാളേനെ പിടിച്ചു, 5 വാളേനെ പിടിച്ചു, അങ്ങനെയൊക്കെയുള്ള. അതേപോലെ അതേപോലെ നമ്മുടെ ഈ ചാലിലും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊന്നും മീൻ ഒന്നും ഇല്ല, നാമമാത്രമായിട്ട് അവിടെ ഇവിടേക്ക് ഉള്ളൂ. ഇത് മെയിൻ ഇത് തന്നെയാണ്, രാസമാലിന്യങ്ങളാണ്. താഴെ FACT റിഫൈനറി അവരുടെയൊക്കെ രാസമാലിന്യങ്ങളാണ് ആദ്യം വന്നതിൻ്റെ പ്രജനന ഭാഗം അധികം നടന്നുകൊണ്ടിരുന്നത് ഈ FACTയുടെയും റിഫൈനറിയുടെയൊക്കെ താഴ്ഭാഗങ്ങൾ വിശാലമായ പാടങ്ങളിലാണ്. അവിടെ മാലിന്യങ്ങൾ വരാൻ തുടങ്ങി, അതിൻ്റെ പ്രജനനങ്ങളൊക്കെ കുറഞ്ഞു. പിന്നെ അതോട് ബന്ധപ്പെട്ട് എല്ലാ കമ്പനികളും സ്ഥാപനങ്ങളിലെ കക്കൂസ് മാലിന്യങ്ങളും എല്ലാം ഈ തോട്ടിലേക്ക് ഇങ്ങനെ എല്ലായിടത്തും വരാൻ തുടങ്ങിയതോടുകൂടി തോടുകളും ഞങ്ങൾക്ക് ഇതിനൊന്നും വെള്ളം, എനിക്ക് കൃഷി സമയത്ത് ഞങ്ങളൊന്നും വീട്ടിൽ നിന്നും വെള്ളം കോരില്ല, ഞങ്ങൾക്ക് ദാഹിച്ചായി വെള്ളത്തിൽ നിന്നാണ്. നല്ല ടേസ്റ്റ് വരുന്നു, വീട്ടിലെ കെട്ടിലെ വെള്ളത്തിൽ നല്ല രുചിയുള്ള വെള്ളമായിരുന്നു. അതെ, കുളിയൊക്കെ ഞങ്ങൾ തോട്ടിലായിരുന്നു, ഇവിടെ വന്ന് ഈ പാലത്തേത് ചാടി കുളിക്കല്. ഇപ്പൊ നമുക്ക് ഇപ്പൊ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ ചൊറിച്ചിലാണ് മെയിൻ ഇത്. പുള്ളിക്ക് കുറച്ച് 2 പശുക്കളുണ്ട്, അതിന് പുല്ലരക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പിട്ട് കുളിച്ചിട്ട് വെളിച്ചെണ്ണ വരട്ടി കാലൊക്കെ റെഡിയാക്കണം. അട്ട അതേപോലെ തന്നെ, അട്ട കടിച്ചില്ലെങ്കിൽ ചെറിയ ചെറിയ കൃമികൾ പോലത്തെ ഇത് ഉണ്ട്. അത് ഇതിലിറങ്ങി ആർക്കും നേരിട്ട് അനുഭവം. അട്ട ചികിത്സയ്ക്കൊക്കെ വേണ്ടിട്ട് ഇവിടുത്തെ കാല് വെച്ചു കൊടുത്താൽ മതി, അട്ട കയറി വീഴുക. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ അട്ട ചികിത്സ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അട്ടനെ പിടിക്കാൻ ഇവിടെ വന്നാൽ മതി, ഞങ്ങള് ഫ്രീ ആയിട്ട് പിടിച്ചു കൊടുക്കും. എത്ര വേണ്ടെങ്കിൽ വെറുതെ കാല്, ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഫ്രീയ മുറിവുണ്ടെങ്കിൽ ആദ്യം വന്ന് കയറുന്ന ആ മുറിവിലാണ്. ഇത് ഈ ഇത് കെട്ട് വന്നിട്ട് എത്ര വർഷം ഉണ്ടായി? ഇത് 64 കാലഘട്ടങ്ങളിലാണ് ഇത് നിർമ്മാണം. പണ്ട് പകുതി പോലും ഉണ്ടായില്ല തോടെ. ഓ ശരി. അപ്പൊ അത് കഴിഞ്ഞത് സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെയായിരുന്നു, ഈ ഭൂതാൻകട്ടി നിന്ന് വരുന്ന വെള്ളം ആളുകൾ അവിടെ കൃഷി ചെയ്ത് ഉപയോഗിച്ച് വർഷക്കാലം അല്ലെങ്കിൽ വർഷമൊക്കെ പിടിക്കുമ്പോ കളയണമല്ലോ. അപ്പൊ ഈ നെൽകൃഷിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ ഒരു ഒരു വിളവായി കഴിഞ്ഞ പിന്നെ വെള്ളം കുറച്ച് മതി. അപ്പൊ ഇങ്ങനെ വിടുക, അടുത്ത് താഴേക്ക് ഈ കൃഷിക്ക് ദോഷം വരാതെ താഴേക്ക് കളയാൻ വേണ്ടിയിട്ട് കൂടിയാണ് സർക്കാർ അന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. 64 കാലഘട്ടങ്ങളിലാന്ന് പറയണം. ഓക്കെ, ഇതിപ്പോ പല ആളുകൾക്കും ഒരു ഉപകാരമായി. ഇപ്പൊ പ്രധാന ഉപകാരം കമ്പനികളിൽ നിന്നുള്ള മാലിന്യം ഒഴുക്കുക എന്നുള്ള, നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, പല കമ്പനികൾക്കും ഇതൊരു ഉപകാരമായി. പല കമ്പനികൾക്കും ഉപകാരമായി. ഇതിന്റെ തീരകളിലാണെങ്കിൽ അസന്മാർഗികമായി നടക്കുന്ന എല്ലാവർക്കും വിഹരിച്ചു നടക്കാൻ ഒരു വിഹാര കേന്ദ്രമായി. അതേപോലെ തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇതിനുള്ള മെയിൻ കേന്ദ്രമായിട്ട് മാറി. ഇപ്പൊ ഞങ്ങളൊക്കെ പറയണേ, ഇപ്പൊ കടമ്പ്രേറി പോകുക എന്ന് പറഞ്ഞാൽ റെഡ് സ്ട്രീറ്റിൽ പോകുന്നതിന് തുല്യാന്നാ പറയണത്. കടമ്പ്രേറി പോവുക, കടമ്പ്രേർ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഈ ഗ്രാമസഭയിലൊക്കെ പറയാറുണ്ട്, ഇവിടെ ഇപ്പം നിങ്ങൾ വലിയ കൊട്ടിഘോഷിച്ച് ഇവിടെ ടൂറിസം പദ്ധതി കടമ്പറയാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യഭിചാര കേന്ദ്രമായിട്ട് മാറി. മാത്രമല്ല, ഇവർ കൊണ്ടുവന്ന് ഇടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പി പ്ലാസ്റ്റിക്കുകൾ, കുപ്പി, കവറ്, അവർ പലവരുടെയും വീടുകളിൽ വരുന്ന വേസ്റ്റ്, ഇതൊക്കെ തള്ളുന്ന ഒരു മെയിൻ ഏരിയ ആയിട്ട് മാറി. കടമ്പറയാറ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു പ്രായത്തിൻ്റെ തോണ്ട് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സാധാരണക്കാരെ ഞങ്ങളിവിടെ ബുദ്ധിമുട്ടിക്കാനാണോ എന്ന് ഞാൻ അന്ന് MLAയോട് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളൊരു സ്വകീയമായിട്ട് ജീവിച്ചിട്ടിരിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവളൊരു പറഞ്ഞു, കുമരകത്തും അവിടെ ഇവിടെയൊക്കെ ടൂറിസമാണ്,
പല പല രാജ്യങ്ങളിലും ടൂറിസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇതിന്റെ വേസ്റ്റും ഒക്കെ നിർമ്മാണം ഇത് ഒന്നുമില്ലാണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലാണ്ട് ചെയ്യാ ബാക്കിയൊക്കെ നാട്ടുകാര് സഹിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ഇതിനെ നാട്ടുകാരെ സഹകരിപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാനുള്ള ഒരു ആരെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ആരെങ്കിലും വിചാരിച്ചാലും ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ ഇപ്പോഴും കഴിയും. ഇച്ഛാശക്തി വേണം ഇവർക്ക്, അധികാരമുള്ളവർക്ക് അതിന്റെ ഇച്ഛാശക്തി വേണം, ഒരു പ്ലാനിങ്. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ ഒരു ഇത് കൊണ്ടുവന്ന് ഒരു പദ്ധതി കൊണ്ടുവന്ന് ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ ആരെങ്കിലും ഇതിന് തോട് താത്തുക, ആ പേരും പറഞ്ഞു ഇവിടെ ബോട്ട് തോടിൽ ആഴമില്ല അങ്ങനെ താത്തുക, കുറെ കാശ് അങ്ങനെ അടിച്ചു. അതേപോലെ തന്നെ ഒരു കാര്യം ഇല്ലാണ്ട് ഈ തോട് പല പ്രാവശ്യം താത്ര പല പ്രാവശ്യം ആദ്യം ഈ തൊഴിലുറപ്പുകാര് കുറച്ചും പുല്ലും അത് ഇതൊക്കെ എടുത്തുകൊണ്ടിരുന്ന, പക്ഷെ അവരെ കുറ്റം പറയാൻ ആൾക്കാരുണ്ടായി. പക്ഷെ അത് പ്രായമായവര് എന്തോ ആവട്ടെ കുറച്ച് പൈസ കിട്ടുന്നത്, അവർ അത് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല തൊഴിലുറപ്പിന്. അവർ ചെയ്യാവുന്ന ജോലിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ നല്ല കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്ന ഒരു ഗ്രൂപ്പ് ഇത് മണ്ണ് മാന്തി നല്ല ലെവലാക്കണം, ഒരു കാര്യമില്ലാണ്ട് ഇവരെ കൃഷിയില്ല ഒന്നുമില്ലായിരുന്നു വന്ന് ചെയ്തിട്ട്. എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് നല്ല സ്ട്രോങ് ആയി കെട്ടി ഈ ഭിത്തി ഈ വണ്ട് ഇപ്പൊ വെള്ളം പറ്റി കഴിയുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. ആർക്കും വന്ന് നോക്കാം ഇത്, ഇതിലെ അടി ഇതിന്റെ ഈ വണ്ടിന്റെ അടിഭാഗത്തുള്ള കല്ലൊക്കെ ഈ തൊട്ടിലാണ് കിടക്കുന്നത്. അത് അങ്ങനെ ഒരു ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഒരു ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥരില്ലാണ്ട് ഒരു ഈ വീരവാദം മുഴുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഓഫീസർമാരോ അല്ല ഒരു സൂപ്പർവൈസർമാരോ ഒരാളും വന്ന് നോക്കാനുണ്ടായിട്ടില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചു പോയ ആൾക്കാർക്ക് പല സൈത്തിൽ കൈ മലർത്തുകയായിരുന്നു. എത്ര വർഷം പഴക്കം ഉണ്ടാവും? ഒരു 64 കാലഘട്ടങ്ങളിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 50 മേലെ പഴക്കമുണ്ട്. എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു പോയി കഴിഞ്ഞപ്പോ ഈ കൊച്ചു പിള്ളേരില്ല ഒരു പാട്ട് പാടുമായിരുന്നു, ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്റെ പേര് കുറ്റമില്ല എന്ന് പറയുന്ന കുട്ടി കൊച്ചുപിള്ളേര് പറഞ്ഞ കുട്ടി ഒരു കൈ മലർത്താം. അതാണ് ഇദ്ദേഹം പോയി പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും പോയിട്ട് കിട്ടിയ മറുപടി. ആർക്കും അറിയില്ല. ഗൈസപ്പ രാത്രിയായി, ഞങ്ങൾ പലപ്പോഴും അന്വേഷിച്ചിറങ്ങുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളെ കയ്യിലേക്ക് എത്താറ്, അതൊരു കണക്കിന് ലെക്കാണ്. അതെ, അതിനൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ കയ്യിലേക്ക്. ഞങ്ങളുടെ ഈ വ്യൂ പോയിന്റ് കാണാൻ വന്നിട്ട് അവസാനം ഇവിടുത്തെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം തപ്പിപ്പിടിച്ചോണ്ടാണ് പോണത്. അവസാനം പൊളിറ്റിക്സ് വരെ കിട്ടി ഇവിടുത്തെ. യെസ്, ഇതൊരു 1, 2, 3 എപ്പിസോഡ് ചെയ്യാനുള്ള കണ്ടന്റ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിനും ഞങ്ങൾക്ക് ഇത് എത്തിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടും ഞങ്ങളിത് ഒറ്റ പാർട്ടായിട്ട് തന്നെ ചെയ്യാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അതിന്റെ കൂടെ ദാസനും വിജയനും ഒന്നും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടുത്തെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ വ്യൂ പോയിന്റിന്റെ ഭംഗി കാണാൻ വേണ്ടി.